അപ്പോളോ ടയേഴ്സിന്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഒരുപാട് ഫാക്ടറി. ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ് വൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രധാനമന്ത്രിയായിരുന്ന, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയുമായിരുന്ന മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണം നടന്ന ശ്രീപെരുമ്പത്തൂർ എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ഹൈവേ 57. 8 വരിയാണ് ഈ റോഡ്. എണ്ണയടിച്ച് നമുക്ക് പോകാം. 103 രൂപയുള്ളൂ ഇവിടെ പെട്രോളിന്. നമ്മളെ നാട്ടിലെ റേറ്റ് ഒന്ന് ഊഹിച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേറ്റ് ഹൈവേ ആണ് ഇവിടെ. ഒരു സൈഡിൽ 3 വരിയും ഒരു സൈഡിൽ 3ഉം, പിന്നെ 2 സൈഡിലായിട്ട് സർവീസ് റോഡ് 2 വരി. അങ്ങനെ ടോട്ടൽ 8 വരി റോഡാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സർവീസ് റോഡിലൂടെ ഒന്നും ആരും പോകുന്നില്ല. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണ് ഈ ഒരു ശ്രീപെരുമ്പത്തൂർ എന്ന ഭാഗം. ഒരുപാട് വലിയ വലിയ കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടിന് സുഗമാക്കാൻ വേണ്ടിയിട്ട് നല്ല വീതിയുള്ള റോഡാണ് SH 57 തമിഴ്നാട് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. പോകുന്ന വഴിയിൽ അമ്പരച്ചുംബിയായിട്ടുള്ള വലിയ കെട്ടിടം കാണുന്നുണ്ട്. വലിയ ഏതോ ഹോട്ടലാണെന്ന് തോന്നുന്നു. വിദേശവും സ്വദേശവുമായിട്ടുള്ള ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ കമ്പനികൾ ഒരുപാടുള്ള തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം. സൈഡിലും നടുവിലൊക്കെ ക്രാഷ് ബാരിയർ ഇല്ലാത്തതുകൊണ്ടാണ് മാടുകൾ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാടുകൾ ക്രോസ് ചെയ്യുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല. പല സ്റ്റേറ്റ് ഹൈവേയിലും ഇതേപോലെ ക്രാഷ് ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി റോഡാട്ടോ. റോഡൊരു രക്ഷയില്ല. തമിഴ്നാട്ടിൽ പിന്നെ അധിക ഭാഗത്തും നല്ല നല്ല റോഡുകളാണ്. ഇത് ഓർക്കുക, നാഷണൽ ഹൈവേ അല്ല ഇത്, സ്റ്റേറ്റ് ഹൈവേ ആണ്. ഒരു സ്റ്റേറ്റ് ഹൈവേൻ്റെ കോലാണിത്. സർവീസ് റോഡിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സർവീസ് റോഡൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത്രയും വലിയ 6 വരിപ്പാത ഉണ്ടായിട്ടും സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. സർവീസ് റോഡിനൊന്നും ആളുകൾ പോകുന്നില്ല എന്ന് തോന്നുന്നു. ഒരുപാട് കമ്പനികൾ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് കമ്പനികളെ ബോർഡ് എഴുതിയിട്ടുണ്ട്. സ്ഥലങ്ങളിലേക്കുള്ളതല്ല, കമ്പനികൾക്കുള്ള ദൂരമാണ്. അപ്പോളോ ടയേഴ്സിലേക്ക് 1 കിലോമീറ്റർ. അപ്പോൾ 1 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ അപ്പോളോ ടയേഴ്സ് കാണാം. ഇത് ഭാരത് ബെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഭാരത് ബെൻസിൻ്റെ ലോറി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള റോഡ് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ 57. സൂപ്പർ എന്നാൽ ഒരു രക്ഷയില്ല. ഇതും ഭാരത് ബെൻസ് തന്നെ കേട്ടോ. ഭാരത് ബെൻസ് തീരുന്നില്ല കേട്ടോ. ഭാരത് ബെൻസ് അല്ല, ഇത് ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ്, ഏത് കമ്പനിയാണെന്ന് അറിയാം. പിന്നെ ബോർഡൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. തമിഴ്നാടിൻ്റെയെങ്കിൽ പിന്നെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് വിദേശികൾക്കും സ്വദേശികൾക്കൊക്കെ ഒരുപാട് ഇതേപോലത്തെ വലിയ വലിയ ഫാക്ടറികളൊക്കെ ഉണ്ടാക്കാം. പിന്നെ കമ്പനി തുടങ്ങുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അനുകൂലമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ആരും എതിര് നിൽക്കുന്നില്ല. ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കമ്പനികൾ വരുന്നതുകൊണ്ട് ഉള്ള മെച്ചം തയ്ച്ചാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ടാകും, അവരുടെ ജീവിത രീതി മാറും. അപ്പോളോ ടയേഴ്സ്, അപ്പോളോ ടയേഴ്സിൻ്റെ കമ്പനി ആരംഭിച്ചിട്ടോ. അപ്പോളോ ടയേഴ്സും നിസാനും റോഡ് സൈഡ് തന്നെയാണ്. അതോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രണ്ട് കമ്പനി. ബാക്കിയുള്ള ഒരുപാട് കമ്പനികളൊക്കെ ഉള്ളോട്ടുണ്ട്. ഒരുപാട് പൈൻറ്റ് കമ്പനികളുണ്ട്. അങ്ങനെ പലതരം കമ്പനികളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോളോ ടയേഴ്സിൻ്റെ കവർ ചെയ്തിട്ടിങ്ങോട്ട് തീരുന്നില്ല കേട്ടോ. ഒരുപാട് ഉണ്ട് തോന്നുന്നു അപ്പോളോ ടയേഴ്സൊക്കെ. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പിന്നെ ഇത്തരം ഇതേപോലത്തെ ഒരു സ്ഥലങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നിരപ്പായി കിടക്കുന്ന സ്ഥലമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കൂടെ വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ട് തോന്നുന്നു ഇവിടെ ഫാക്ടറികളൊക്കെ ആരംഭിക്കാൻ. ഏതായാലും ശ്രീപെരുമ്പത്തൂര് തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും ഈ ഒരു ഭാഗം. കരണ്ട് മില്ല്, ഫാക്ടറികൾ, അങ്ങനെ ഒരുപാട് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് തമിഴ്നാട്ടിന്. ഒരുപാട് ഫാക്ടറികളുണ്ട്. നമുക്ക് പിന്നെ അത്ര സ്ഥലപരിധികളില്ല. അപ്പോൾ അതുകൊണ്ട് ഫാക്ടറികളും കമ്മിയാണ്. പിന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ട്. തമിഴ്നാട്ടിൽ കേരളത്തെ അപേക്ഷിച്ച് തൊഴിലില്ലായ്മ കുറവാണ്. ഒരുപാട് ആളുകൾക്ക് തൊഴിലുണ്ടോ? കാരണം ഒരുപാട് ഫാക്ടറികളുണ്ട്. ഫാക്ടറി ഇല്ലാത്തവർക്ക് കൃഷി തൊഴിലാക്കി നടക്കുന്ന ആളുകളുണ്ടാവും. എന്തായാലും തൊഴിലില്ലായ്മ കേരളത്തെ അപേക്ഷിച്ച് വലിയ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ കുറവാണ്. ഈ റൂട്ടിൽ കാര്യമായിട്ടുള്ള ബസ് സർവീസോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല. ആകെ ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഈ കമ്പനിയിലുള്ള ജോലിക്കാർ, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് സാധനമായിട്ട് വരുന്ന കണ്ടെയ്നർ, വലിയ വലിയ ലോറികളാണ്. പിന്നെ നേരെ സ്റ്റേറ്റ് ഹൈവേ 48, അതായത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കണക്റ്റാണ് ഈ റോഡ്. അപ്പോൾ നല്ല 6 വരിപ്പാത കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശ്രീപെരുമ്പത്തൂരിലേക്ക് കടക്കുക കേട്ടോ. നാഷണൽ ഹൈവേ 48 ഒരു ബൈപ്പാസ് വരുന്നുണ്ട് ബാംഗ്ലൂർ ടു ചെന്നൈ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണി ഇവിടെ ഒന്നും ആരംഭിച്ചിട്ടില്ല. ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് ഹൈവേ ആണ് ബാംഗ്ലൂർ ടു ചെന്നൈ എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ രാജീവ് ഗാന്ധി മെമ്മോറിയലൊക്കെ ഒന്ന് സന്ദർശിച്ചു കണ്ട് തിരിച്ചു പോകാം.
പണി ഈ ഏരിയയിൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. ബാംഗ്ലൂർ സൈഡിലൊക്കെ നല്ല രീതിയിൽ പണികൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു എൻ്റെ പുറപ്പാട്. പക്ഷേ ഇവിടെ പണി അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ എക്കാലത്തെ മികച്ച പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്, തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ. അപ്പോൾ ഈ ഒരു സ്ഥലം ഒരു മെമ്മോറിയലാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല സൈലൻറ്റ് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. നമ്മളെ വീർഭൂമി അല്ലെങ്കിൽ രാജ്ഘട്ടൊക്കെ പോലെ തന്നെ നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് രാജീവ് ഗാന്ധി. 1944 ബോംബെയിൽ ജനിച്ചു. 1991 ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ബോംബ് പൊട്ടി തെറിച്ച് മരിച്ചത്. ഈ പുൽക്കാട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പെൺകുട്ടികളൊക്കെ ഒന്ന് നോക്കിയത്. ഓ, ചെറിയൊരു നായ്ക്കുട്ടി. ശ്രീ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയെ കുറിച്ചിട്ട് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ടുള്ള ആളാണ് ശ്രീ രാജീവ് ഗാന്ധി. ശാന്തി, ത്യാഗ്, ധർമ്മം, സത്യ, ന്യായ, വിജയൻ, ത്യാഗ, ശാന്തി, സ്മൃതി. അപ്പോൾ ഒരുപാട് അടയാളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ഈ ഒരു അടയാളങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൽഹിയിലെ രാജ്ഘട്ട്, വീർഭൂമി ഒക്കെ പോലെ തന്നെ ഇവിടെയും നല്ല രീതിയിൽ തന്നെയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്തൂപങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഒരു മാർബിളിൽ കൊത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ധർമ്മം, സത്യ, അപ്പോൾ ഇത് സംസ്കൃത വാക്കുകളാണ്. നായ്, വിജയൻ, ത്യാഗ്, ശാന്തി, സ്മൃതി. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ത്യാഗ്, നല്ല ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വിഷൻ 2020 എന്നൊരു പദ്ധതിയൊക്കെ കൊണ്ടുവന്നതായിട്ട് പൊളിറ്റിക്സ് ക്ലാസ്സിൽ കേട്ടതായി ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആണ് എന്ന് ഒരു പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആധുനിക ഇന്ത്യയെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കമ്പ്യൂട്ടർവൽക്കരണം അതേപോലെ ടെലി കമ്മ്യൂണിക്കേഷൻ വൽക്കരണം, നിരവധി സാമ്പത്തിക അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇന്ത്യ ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ രാജീവ് ഗാന്ധി. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് കാലം ഇന്ത്യ ഭരിക്കാനുള്ള അവസരം ഉണ്ടായില്ല. തമിഴ്നാട്ടിലെ ശ്രീ ഈ ഒരു സ്ഥലത്ത് വെച്ച് തിരഞ്ഞെടുപ്പ് പരിപാടിക്ക് എത്തിയ അദ്ദേഹം 1991 May 21 മനുഷ്യ ബോംബായി വന്ന ഒരു LTT തമിഴ് പുലികളുടെ സംഘത്തിൽപ്പെട്ട ഒരു പെണ്ണിന് മുമ്പിൽ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല തണുപ്പുമുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ജോലി ഇനി വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അദ്ദേഹം ബോംബ് പൊട്ടി മരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തമിഴ് പുലികൾ LTTE അദ്ദേഹത്തെ കൊന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹം അവസാനമായിട്ട് നടന്ന വഴികൾ. കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് പുഷ്പാഹാരം അല്ലെങ്കിൽ ഒരു മാല ചാർത്താൻ എന്ന പേരിൽ ആ തമിഴ് പുലികളിൽപ്പെട്ട ആ പെണ്ണ് അദ്ദേഹത്തിനേക്ക് അടുത്തെത്തിയത്. അപ്പോൾ അദ്ദേഹവും ഒരുപാട് ആളുകളെ വന്ന് മരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ, 2023 ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏകദേശം 1986 ആ കാലഘട്ടത്തിൽ വിഷൻ 2020 അദ്ദേഹം പാകിയ വിത്തുകളാണ്, വിത്തുകളുടെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളെ സാറ്, പൊളിറ്റിക്സിൻ്റെ സാറ് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ സ്വപ്നവും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനോടുള്ള രാജ്യത്തിൻ്റെ ഒരു ആധുനികവൽക്കരിക്കുന്നതിനും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന മറ്റൊരു പ്രധാനമന്ത്രിമാരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ, സോറി, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ നല്ല രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ് പുലികളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സേനയെ ശ്രീലങ്കയിലേക്ക് അയച്ചു. അങ്ങനെ LTTEയുടെ നേതാവ് പ്രഭാകരനൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ അന്ന് വധിച്ചു. ഇന്ത്യൻ സേന എന്തായാലും കയറി മേഞ്ഞു LTTE ക്യാമ്പിലൊക്കെ.
അങ്ങനെ ആ ഒരു പക എൽ ടി ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഈ രാജീവ് ഗാന്ധിയെ, ഇതിന് ഉത്തരവിറക്കിയ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പദ്ധതി ഇട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അതിനിടയിൽ നിങ്ങൾ ഒരുപാട് ടെക്നോളജി ഉയർന്നു വന്ന് അവസാനം ടെലിവിഷനിലെത്തി, റോക്കറ്റ് വിക്ഷേപണം എത്തി, അങ്ങനെ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ഇങ്ങനെ കെടുക്കട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 പേടകം നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചു. അപ്പോൾ ഇന്ത്യ, അദ്ദേഹം വന്ന് സ്വപ്നം കണ്ട ഇന്ത്യ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അദ്ദേഹം ഒരുപാട് കാലമൊക്കെ ഇന്ത്യ ഭരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുന്ന വിധത്തിലുള്ള ഇന്ത്യ ആയിരിക്കും ഇന്ന്. ഇന്ത്യ ഈസ് എൻ ഓൾഡ് കൺട്രി ബട്ട് എ യങ് നേഷൻ. ഐ ആം യങ് ആൻഡ് ഐ ആം ടു ഹാവ് ഡ്രീം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ ഒരു ശ്രീ പരമ്പത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ് പുലികൾ ഇല്ലാതാക്കുകയായിരുന്നു. ശ്രീ രാജീവ് ഗാന്ധിക്ക് ആധുനിക ഇന്ത്യയുടെ വിപ്ലവ നേതാവ് എന്ന പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് 2009. അപ്പം മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യ ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നുണ്ട്. ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചു. ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് എൻജിനീയർമാരും ഇന്ത്യയിൽ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയായിരുന്നു എന്ന അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.